പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മകനെയും പറ്റിച്ചു. മാവുങ്കലിന്റെ മൂന്ന് ആഡംബര കാറുകളിൽ ഒന്ന് മൻമോഹൻ സിംഗിന്റെ മകന്റെ പേരിലുള്ളതാണെന്നാണ് സൂചന. മോൺസൺ അറസ്റ്റിലാകും മുമ്പ് ചേർത്തല കളവങ്കോടത്തെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയിരുന്ന മൂന്ന് ആഡംബര കാറുകൾ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതിൽ പഞ്ചാബ് രജിസ്ട്രേഷനിലുള്ള ബെൻസ് കാറാണ് മൻമോഹൻ സിംഗിന്റെ മകന്റെ പേരിലുള്ളതാണെന്നാണ് ലഭിക്കുന്ന വിവരം. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കർണാടക രജിസ്ട്രേഷനിലുള്ള പ്രാഡോയും ഛത്തീസ്ഗഡ് രജിസ്ട്രേഷനിലുള്ള BMW എന്നീ കാറുകളാണ് മറ്റുള്ളവ. വർക്ക്ഷോപ്പ് ഉടമയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കാറിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു വരികയാണ്. മൻമോഹൻ സിംഗിന്റെ മകന്റെ പേരിലുള്ള കാർ എങ്ങനെ മോൺസന്റെ പക്കൽ എത്തി എന്നതും കേസിൽ പ്രധാനമാണ്. വ്യാജ നമ്പർ അല്ലെന്നാണ് പ്രാഥമിക വിവരം. മൻമോഹൻ സിംഗിന്റെ മകന്റെ കാറാണെന്ന് മോൺസൺ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഡൽഹിയിലടക്കം വലിയ ബന്ധങ്ങളുണ്ടെന്നും മൊഴിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കുന്നത്. അതേസമയം കലൂരിലെ വീട്ടിൽ കണ്ടെത്തിയ ആഡംബര കാറുകളെല്ലാം റോഡിലിറക്കാൻ കഴിയാത്തവയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. കാലാവധി തീരാറായതും എൻജിൻ തകരാറിലായതുമായ 8 കാറുകളാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചത്. ടയോട്ട, സ്വരാജ് മസ്ദ, ലാൻഡ് ക്രൂയിസർ, റേഞ്ച് റോവർ, ബെൻസ്, ഫെറാരി തുടങ്ങിയ കമ്പനികളുടെ കാറുകളാണ് ഇവിടെയുള്ളത്. മിക്കതിൻ്റെയും ടയർ തേഞ്ഞിട്ടുണ്ട്. ഇടപാടുകാരെ കബളിപ്പിക്കാനാണ് വീട്ടിൽ ഇവ പ്രദർശിപ്പിച്ചിരുന്നത്. കാറുകൾക്കെല്ലാം തന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ടിലുണ്ട്. തനിക്ക് ബോംബെ അധോലോഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് മോൺസൺ പരാതിക്കാരോട് പറഞ്ഞിട്ടുള്ളത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇതിനിടെ തനിക്ക് പരിക്കേറ്റിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ഇത്തരം കൃത്യങ്ങൾ മോൺസൺ മുംബൈയിലോ ഡൽഹിയിലോ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. ഇതെല്ലാം മറ്റുള്ളവരെ ഭയപ്പെടുത്താനും ആളാകാനും തട്ടിവിട്ട തള്ളലാണോ എന്നും പോലീസ് സംശയിക്കുന്നു.